കെ ടി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യും. വിശുദ്ധ ഗ്രന്ഥം തന്റെ ഓഫീസിലോ വീട്ടിലോ സൂക്ഷിക്കാതെ സിയാറ്റിൽ കൊണ്ടുപോയതിൽ കസ്റ്റംസിന് വൻ സംശയങ്ങൾ. കസ്റ്റംസിന് പുറമേ എന്നെയും ജലീലിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് സാധ്യതകൾ. മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള സിയാപ്റ്റ് എന്ന സ്ഥാപനത്തിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും മന്ത്രിക്കെതിരെ മൊഴി ലഭിച്ച സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം തന്റെ ഓഫീസിലോ വീട്ടിലോ സൂക്ഷിക്കാതെ സിയാപ്റ്റിൽ കൊണ്ടുപോയതിലാണ് കസ്റ്റംസിന് സംശയം ഉയരുന്നത്. കസ്റ്റംസിന് പുറമേ എൻഐയെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയേറുകയാണ്. കസ്റ്റംസിന് പുറമേ എൻഐയെയും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതായത് കൊണ്ടുവന്നത് വിശുദ്ധ ഗ്രന്ഥമായതുകൊണ്ടാണ് അവർ പ്രത്യേക പരിശോധന നടത്തുന്നത്. അത് എവിടെയാണ് വിതരണം ചെയ്തതെന്നും ഏജൻസികൾക്ക് അറിയണമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കസ്റ്റംസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും സംശയം മറ്റൊന്നാണ്. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്നതാണ് അവരുടെ സംശയം. സ്വപ്നയാണ് സംഗതി തലസ്ഥാനത്തെത്തിച്ചത്. ഖുറാൻ്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നതായി സ്വപ്ന മൊഴി നൽകിയിരിക്കാൻ സാധ്യതയേറുകയാണ്. സ്വർണം കൊണ്ടുവരാൻ അതിനൂനത സാങ്കേതിക വിദ്യകളാണ് സ്വപ്ന പരീക്ഷിച്ചിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥമാകുമ്പോൾ ആരും സംശയിക്കില്ല എന്നതാണ് വാസ്തവം. അത്തരം ബാഗേജുകൾ മന്ത്രി തന്നെ ഏറ്റുവാങ്ങിയിരിക്കാമെന്നും കസ്റ്റംസ് കരുതുന്നു. മന്ത്രി ഇക്കാര്യം അറിഞ്ഞിരുന്നുവെന്നും കസ്റ്റംസും എൻഫോഴ്സ്മെന്റിനും അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടും മന്ത്രിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നത്. അന്വേഷണ ഏജൻസികൾ മന്ത്രി കെ ടി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണിപ്പോൾ. വിശുദ്ധ ഗ്രന്ഥവുമായി മലപ്പുറത്തേക്ക് പോയ വാഹനം ബാംഗ്ലൂരിലേക്കും പോയിട്ടുണ്ട്. എന്നാൽ ബാംഗ്ലൂർ യാത്രയ്ക്കിടയിൽ GPS ഘടിപ്പിച്ച വാഹനത്തിൻ്റെ GPS ഡിസ്കണക്റ്റായി എന്നത് അത്ഭുതകരമാണ്. ഇത് മനഃപൂർവ്വമാണെന്നാണ് കസ്റ്റംസിൻ്റെ സംശയം. കമ്പനി മേധാവിമാരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഡ്രൈവർ കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മന്ത്രി കെ ടി ജലീലിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികൾ തങ്ങളുടെ കണ്ടെത്തലുകൾ അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. ജലീൽ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ് ശിവശങ്കറും പ്രകടിപ്പിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ശിവശങ്കർ അകത്തായി എന്നതാണ് വാസ്തവം. അതേ അവസ്ഥ തന്നെ ജലീലിനും വരുമെന്നതാണ് ഏജൻസികൾ അടക്കം പറയുന്നത്. ജലീലിനാകട്ടെ താൻ കുരുങ്ങുമെന്നറിയാം. എന്നാൽ പോകുന്ന സമയം അത്രയും പോയി കിട്ടട്ടെ എന്നതാണ് ജലീൽ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.